നമസ്കാരം. പത്തനംതിട്ട ആറന്മുളയിൽ നടന്നത് തികച്ചും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന സംഭവം തന്നെയാണ്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ആരോഗ്യമന്ത്രി കെ കെ ശൈലജ അറിയിച്ചിട്ടുണ്ട്. കോവിഡ് ബാധിച്ച യുവതിയെ പീഡിപ്പിച്ച ഡ്രൈവറെ പിരിച്ചുവിടാൻ 108 ആംബുലൻസിന്റെ നടത്തിപ്പുകാരായ ജി വി കെയ്ക്ക് ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി. അത്യന്തം ഞെട്ടിപ്പിക്കുന്ന സംഭവമാണിതെന്ന് മന്ത്രി പറഞ്ഞു. കുറ്റവാളിക്ക് കടുത്ത ശിക്ഷ ഉറപ്പുവരുത്താനുള്ള നടപടി സ്വീകരിക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. സംഭവത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത് അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ പത്തനംതിട്ട SPയോട് ആവശ്യപ്പെട്ടതായി ചെയർപേഴ്സൺ MC ജോസഫൈൻ പറഞ്ഞു. സംഭവത്തിൽ പീഡനത്തിനിരയായ യുവതിക്ക് എല്ലാവിധ പിന്തുണയും നൽകുമെന്നും കോവിഡ് രോഗികളായ സ്ത്രീകൾക്ക് പ്രത്യേകം സംരക്ഷണം വേണമെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുകയാണെന്നും MC ജോസഫൈൻ പറഞ്ഞു. പ്രതിയെ അറസ്റ്റ് ചെയ്ത നിയമ നടപടി സ്വീകരിക്കുന്നതിനു പുറമെ പ്രതിയുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദു ചെയ്യാനും നിർദ്ദേശം നൽകും. കോവിഡ് കാലത്ത് സേവന പ്രവർത്തനങ്ങൾക്കായി നിയോഗിക്കപ്പെടുന്നവർക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്ന് ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നത്. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ കോവിഡ് സേവനങ്ങൾക്കായി നൽകുന്ന സ്വകാര്യ സ്ഥാപനങ്ങളെ കരിമ്പട്ടികയിൽ പെടുത്തേണ്ടതാണെന്നും ജോസഫൈൻ പറഞ്ഞു. കമ്മീഷൻ അംഗമായ ഡോക്ടർ ഷാഹിദ കമാലും സംഭവത്തെ അപലപിച്ചു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ആരോഗ്യമന്ത്രി കെ കെ ശൈലജ അറിയിച്ചു.